വെൽക്കം ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇങ്ങനെയുള്ളൊരു റിവ്യൂഡ് കണ്ട പോലുള്ളൊരു ലിറിക്കൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. സോ നിങ്ങൾ ആദ്യം ഇൻസ്റ്റഗ്രാം റേഷ്യോ ഞാൻ അവിടെ ചൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എല്ലാ ഫയൽസും ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. ഞാനിവിടെ ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ പ്ലസ് ബട്ടൺ കണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ആ ഇമേജ് ഇതിലോട്ട് ആഡ് ചെയ്തു. സോ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഡ്യൂറേഷൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോണേ. ഞാനൊരു 4 സെക്കൻഡ് എടുത്തു. ഞാൻ ഒരു ടെക്സ്റ്റ് ആനിമേഷൻ കാണിച്ചു തരാം, നിങ്ങൾ അത് ജസ്റ്റ് ക്യാച്ച് ചെയ്താൽ മതി. സോ നമ്മുടെ ഇമേജ് ഇവിടെ സെറ്റാണ്. ഇനി അവിടെ ഇവിടെ പ്ലസ് ബട്ടൺ ആഡ് ചെയ്തു. അതിനുശേഷം ഇവിടെ ടെക്സ്റ്റ് എന്ന് കാണല്ലേ, അതിൽ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ മലയാളം സോങ്ങിൻ്റെ ലിറിക്സ് ഇവിടെ ആഡ് ചെയ്യാൻ പോകണം. ഒരു ഓക്കെ, ഞാനത് ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ അലൈൻമെൻറ്റ് കാണാം. ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ മാറ്റേണ്ട, അവിടെ അലൈൻമെൻറ്റ് സെൻ്ററാക്കി. അതിനുശേഷം നമ്മുടെ ഫോണ്ട് റോൺ മാസ്കിഡ് എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ്, ഒരു കളറാണ് ഫോണ്ട് സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളറ് എന്ന് പറഞ്ഞത് ബ്ലാക്കാണ്. പിന്നെ അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടാണ്. സോ ഇതാണ് സൈസ് കൂട്ടിയെല്ലാം സെറ്റാണ്. അതിനുശേഷം നമ്മുടെ ലെയർ ഓൾറെഡി സെലക്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ബോർഡർ ആൻഡ് ഷാഡോ എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിലേറ്റവും താഴെ, വലതു ഭാഗത്ത് ഏറ്റവും താഴെ ഒരു ഷാഡോ എന്നുണ്ടാവും, അത് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തിട്ട് അതിൻ്റെ സൈസ് കുറച്ചൊന്ന് കൂട്ടുക. കൂട്ടിയതിന് ശേഷം നമുക്ക് പൊസിഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, രണ്ടുപേരെ ഈക്വൽ വാല്യൂസ് ആണ്. വൈ ആക്സിസ് സെലക്ട് ചെയ്യുക, അതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടുക. കൂട്ടിയിട്ട് 4-3 അല്ലെങ്കിൽ 5-3 ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യാം. ഓക്കെ സെറ്റ്. ഓക്കെ, നമ്മുടെ ലെയർ ഒന്നും കൂടി സെലക്ട് ചെയ്യുക. ഇനിയാണ് നമ്മുടെ മെയിൻ ആനിമേഷൻ ചെയ്യുന്നത്. സോ എഫക്റ്റ് എടുക്കുക, ഇവിടെ ആഡ് എഫക്റ്റ് എന്നുണ്ടാവും. അത് കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ടെക്സ്റ്റ് എന്ന് കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ടെക്സ്റ്റ് ട്രാൻസ്ഫോം ഉണ്ടാവും. ടെക്സ്റ്റ് ട്രാൻസ്ഫോമിൽ നമുക്ക് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സും ഉണ്ട്. അതുപോലെ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് മീൻസ് നമ്മൾ മാനുവലായിട്ട് നമുക്ക് എഫക്റ്റ് കൊടുക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് പ്രിസെറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വേവ് റൈറ്റ് എന്നുള്ളൊരു പ്രിസെറ്റാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേവ് റൈറ്റ് എന്നുള്ള ഒരു പ്രിസെറ്റ് ഇതിലോട്ട് അപ്ലൈ ആവും. സോ ആ ഒരു ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ട് ടെക്സ്റ്റോളൊക്കെ ഇങ്ങനെ ഒരു തിരമാല പോലെ വേവിങ് ഒരു എഫക്റ്റാണ് അവിടെ കാണുന്നത്. സോ നമുക്കറിയാം, ആ ഒരു ആനിമേഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ആ ഒരു ലിറിക്കിലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആനിമേഷൻ അവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. സോ നമുക്കത് കുറച്ചും കൂടി ഡിലേ ആക്കാൻ വേണ്ടിയിട്ട് എൻഡ് എന്നുള്ള ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ കീ ഫ്രെയിം കുറച്ച് സെൻറ്റർക്ക് ഇടുക. അതുപോലെ തന്നെ ഫേസും അതേപോലെ എൻഡിൻ്റെ ഒപ്പം ഇടുക. ഓക്കെ സെറ്റ്. ഇനി നമ്മൾ താഴത്തോട്ട് വരുമ്പോൾ ഇവിടെ കോമ്പോണൻ്റ് ഓക്കെ, ഓപ്സെറ്റ് ഓക്കെ, സ്കെയിൽ വാല്യൂ 20 ആണ്. സ്കെയിൽ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ഒരു 25 സെലക്ട് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് കുറച്ചുകൂടെ ഒന്ന് പൊന്തും. അപ്പോൾ എത്ര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ടെക്സ്റ്റ് കുറച്ച് സ്പേസ് കൊടുക്കുന്ന ഒന്നായിരിക്കും. അതിനുശേഷം ഇവിടെ ഓവർ റൈഡ് ഫിൽ കളർ ഉണ്ടാകുമ്പോൾ ജസ്റ്റ് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു ആനിമേഷൻ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സ്ഥലത്തെത്തുമ്പോൾ ആ ഒരു ഏരിയകളിലൊക്കെ ഈ ഗ്രീൻ കളർ കാണാൻ പറ്റും. സോ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ഇമേജൊക്കെ ഏകദേശം നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഒരു ആനിമേഷൻ വൈറ്റ് ചൂസ് ചെയ്തു. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യാൻ്റെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പ്രിവ്യൂ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു എങ്ങനെ ഈ ഒരു ആനിമേഷൻ ചെയ്തു എന്ന് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. സോ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വീഡിയോ 10 സെക്കൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ലെയർ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ആ ഒരു ലെയർ അടുത്ത ലിറിക്ക് എവിടെയാണ് വരുന്നത് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതിലുള്ള ആ ഒരു ടെക്സ്റ്റ് മാത്രം മാറ്റിയാൽ മതി, ബാക്കിയൊക്കെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. സോ ആ ഒരു എഫക്റ്റ് ഓട്ടോമാറ്റിക്കലി ഇതിനൊക്കെ കിട്ടും. അപ്പോൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക, ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുക, ടെക്സ്റ്റിൻ്റെ നെയിം എഡിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലി മ്യൂസിക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. മ്യൂസിക് ആഡ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഒരു മെയിൻ എഫക്റ്റ് ഉണ്ട്, ഒരു സ്നോ എഫക്റ്റ് ആഡ് ചെയ്യണം. സോ ആ സ്നോ എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു എഫക്റ്റ് ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ആ എഫക്റ്റ് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ കൊടുത്തു. കൊടുത്തതിന് ശേഷം ഞാൻ ഒരു എഫക്റ്റ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യണേ റൊട്ടേറ്റ് ചെയ്യുക. നമ്മുടെ ഇപ്പം നിങ്ങൾ ഇഷ്ടത്തിൽ 180 ഡിഗ്രി സെറ്റ് ചെയ്തു. അതിനുശേഷം ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ 3 ഡോട്ട് കാണാം. അതിൽ ഫിൽ സ്ക്രീൻ കൊടുത്തു. ഫിൽ സ്ക്രീൻ കൊടുത്തിട്ട് ആ ഒരു ലെയർ ഒന്നുകൂടെ സെലക്ട് ചെയ്യുക. ബ്ലെൻഡിങ് ആൻഡ് ഓപ്പാസിറ്റിയിൽ ഓപ്പാസിറ്റി കുറച്ച് കുറച്ച് വെക്കുക. ഇവിടെ ലൈറ്റ് എന്ന് പറഞ്ഞ സെറ്റിങ്സ് ഉണ്ടാവും, അതിൽ സ്ക്രീൻ സെലക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ഏരിയ ഏതുവരെയാണോ അതുവരെ വെച്ചിട്ട് ഇവിടെ നമ്മുടെ ലെയർ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ സെലക്ട് ഓൾ ലെയർ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഫസ്റ്റത്തെ ഏറ്റവും വലുത് ഇടത് ഭാഗത്തെ അടിയിൽ മൂന്നെണ്ണം വരില്ല, 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ലാസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒരുപോലെ കട്ടാവുന്നതാണ്. സോ ഇത്രേ ഉള്ളൂ. അതിനുശേഷം ഇവിടെ സെറ്റിങ്സിൽ സെറ്റിങ്സ് എടുക്കുക. അതിൽ 30 FPS ഉള്ളത് 60 FPS ആക്കുക. അതിനുശേഷം ഇവിടെ എക്സ്പോർട്ട് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.